ഞാനിപ്പോൾ ഇങ്ങനെയുള്ള വഴിയൊക്കെ ചൂസ് ചെയ്യാൻ കാരണം ഹായ് ഫ്രണ്ട്സ്, നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ വേറെ ഒന്നുമല്ല, നമ്മളൊരു മൈലേജ് ടെസ്റ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു. അത് എൻ്റെ ഒരു വണ്ടിക്കകത്ത് നമുക്കൊന്ന് അതിന് എത്ര മൈലേജ് കിട്ടുമെന്ന് നോക്കാം. കാരണം എല്ലാവരും ആ വണ്ടി ഉപയോഗിക്കുന്നവരൊന്നും അതിൻ്റെ മൈലേജിനെ കുറിച്ച് വലുതായിട്ട് സംസാരിക്കാറില്ല. അതാണ് ഈ ഇരിക്കുന്ന തന്നെയാണ് വണ്ടി. കാരണം നിങ്ങൾക്ക് മനസ്സിലായി കാണും എന്തുകൊണ്ടാണ് ആളുകൾ ഇതിനകത്ത് മൈലേജിനെ കുറിച്ച് അധികം സംസാരിക്കാത്തതെന്ന്. എങ്കിലും നമുക്ക് ഈ ഒരു വണ്ടിയുടെ മൈലേജ് ഇന്നൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം. കാരണം ഇപ്പം ലോക്ക്ഡൗണും കാര്യങ്ങളൊക്കെ ആയിരുന്നു, അതുപോലെ തന്നെ പെട്രോളിൻ്റെ വില കുതിച്ചു കയറുക. അതുകൊണ്ട് കുറച്ച് നാളായിട്ട് ഞാൻ ഇത് ഉപയോഗിക്കുന്നതും ഇല്ലായിരുന്നു. അപ്പോൾ ഞാനും വിചാരിച്ചു എന്നാൽ പിന്നെ ഇതിൻ്റെ മൈലേജ് ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കിയാലോ. ഇതുവരെ ഞാനും നോക്കിയിട്ടില്ല, എണ്ണ അടിക്കുക ഓടുക. ഇനിയിപ്പോൾ അങ്ങനെ നോക്കിയിട്ട് കാര്യമില്ലല്ലോ. അപ്പോൾ ഇതിൻ്റെ ഒരു മൈലേജ് നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കിയാലോ എന്ന് ആലോചിച്ചു. അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മൾ ഈ വണ്ടിയുടെ മൈലേജ് ടെസ്റ്റിലേക്കാണ് പോകുന്നത്. അപ്പോൾ നമുക്ക് ഏകദേശം രണ്ട് രീതി മൈലേജ് ടെസ്റ്റ് ചെയ്യാം. അതായത് വണ്ടി മെയിൻ ആക്കി ഓടിച്ചതിന് ശേഷം റിസർവ് ആകുമ്പോൾ 1 ലിറ്റർ പെട്രോൾ അടിച്ചിട്ട് നമുക്ക് ഓടിച്ച് നോക്കാം. പക്ഷേ നമ്മളിപ്പോൾ അതല്ല ചെയ്യുന്നത്. ഇപ്പം ഈ ടാങ്കിനകത്തുള്ള പെട്രോൾ ഊറ്റിയെടുത്തിട്ട് 1 ലിറ്റർ പെട്രോൾ മാത്രം ഒഴിച്ചിട്ട് എത്ര കിലോമീറ്റർ ഓടുന്നു എന്നതാണ് നമ്മളിപ്പോൾ ഇതിനകത്ത് ചെക്ക് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ഇതിനകത്ത് എണ്ണ അങ്ങ് ഊച്ച ഇതെന്താ വരാത്തെ. ആ ദൈവമേ, പോകുന്നുണ്ട്. മെയിനൊന്നും അല്ലാത്തതുകൊണ്ട് റിസർവിലായതുകൊണ്ട് പയ്യെ പയ്യെ ഒഴുകി ഒഴുകി വരുന്നുണ്ട്. ഇതിനകത്ത് എന്തുമാത്രം എണ്ണ ഉണ്ടോയെന്ന് ചോദിച്ചാൽ വലുതായിട്ടൊന്നും കാണത്തില്ല. എങ്കിലും ഉള്ളത് നമുക്ക് ഊറ്റിയെടുക്കാം, എന്നിട്ട് 1 ലിറ്റർ എണ്ണ ഒഴിക്കാം. അതായിരിക്കും നല്ലത്. പിന്നെ ഞാൻ നേരത്തെ പറയാൻ വിട്ട ഒരു കാര്യമുണ്ട്. നിങ്ങൾക്ക് ഈ ഒരു വണ്ടിയുടെ ഡീറ്റെയിൽഡ് റിവ്യൂ വേണമെങ്കിൽ ഒന്ന് താഴെ കമൻറ്റ് ചെയ്തിരുന്നാൽ മതി. നമ്മൾ പഴയ കാസ്റ്റ് ആൻഡ് ബുള്ളറ്റിൻ്റെ ഒരു റിവ്യൂ ചെയ്യുന്നതായിരിക്കും. അപ്പം നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് കാര്യങ്ങളൊക്കെ അറിയണമെങ്കിൽ ഒന്ന് പറഞ്ഞിരുന്നാൽ മതി. നമ്മളപ്പോൾ ഇതിൻ്റെ ഒരു റിവ്യൂ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നമ്മുടെ പെട്രോൾ ഏകദേശം നീരാറായി, ഇറ്റിറ്റിറ്റൊക്കെ വീഴുന്നേ ഉള്ളൂ. ആകെ ഇതിനകത്ത് ഇത്രയും പെട്രോൾ ഉള്ളായിരുന്നില്ലയോ. കാരണം ഞാൻ 50 രൂപയ്ക്ക് എണ്ണ അടിച്ചിട്ടാണ് ഇവിടം വരെ വന്നത്. നമ്മുടെ കൂട്ടുകാർ ഷിനാസ് ഖാൻ്റെ ഇങ്ങനെ വന്നായിരുന്നു. അപ്പോൾ 50 രൂപയ്ക്ക് എണ്ണ അടിച്ചിട്ടാണ് വന്നത്. അപ്പം ഏകദേശം ഇത്രയും കാണത്തുള്ളൂ. നമ്മുടെ ഉറ്റിറ്റിറ്റ് തീരാറായിട്ടുണ്ട്. ഓക്കെ, ജസ്റ്റ് ഒന്ന് ചരിച്ചൊക്കെ നോക്കാം. അല്ലോ, ഇനി വീഴുന്നുണ്ടെങ്കിലോ. ഇറ്റ് വീഴുന്നതിൻ്റെ സ്പീഡ് ഇച്ചിരി കൂടിയിട്ടുണ്ട്. അല്ലാതെ വ്യത്യാസമൊന്നുമില്ല. അപ്പോൾ ഏകദേശം തീർന്ന സ്ഥിതിക്ക് ഇനി നമുക്ക് ഇത് അടച്ചങ്ങ് മാറ്റി വെക്കാം. കാരണം പൊന്നിമ്മലുള്ള സാധനമാണ്, കളയാൻ പറ്റത്തില്ല. അതിനകത്തിരുന്ന് ഓസിനകത്തിരുന്നായിരുന്നു, കുഴപ്പമില്ല. നമ്മൾ പേടിക്കും. കാരണം ഒരു തുള്ളി പോയാലും നമ്മൾ പേടിക്കും. കാരണം പൊന്നിമ്മലുള്ള സാധനമാണ്, ഇത് കളയാൻ പറ്റത്തില്ല. ഈ സാധനം ഇനി നമുക്ക് നമ്മൾ വാങ്ങിച്ച 1 ലിറ്റർ പെട്രോൾ അതിനകത്തോട് ഒഴിക്കാം. പിന്നൊരു കാര്യം വിട്ടു, ഈ ഓസിടട്ടെ. ഓസിട്ടില്ലെങ്കിൽ ഒഴിക്കുന്നതും കൂടെ അങ്ങ് പോയെന്നിരിക്കും. ഇപ്പോൾ നമ്മൾ 1 ലിറ്റർ പെട്രോൾ ഇതിനകത്തോട് ഒഴിക്കാൻ പോവാം. നമുക്ക് ടാങ്കൊക്കെ തുറന്നിട്ട് തുറന്നൊക്കെ ഇരുന്നായിരുന്നു. അതോട്ട് ദൈവമേ, വെളിയിലൊന്നും പോലെ. ആ ഇച്ചിരി പോയിട്ടുള്ള കുഴപ്പമില്ല. അറിയാമല്ലോ, നിങ്ങൾക്കും അറിയാമല്ലോ ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ ഇതിൻ്റെ വില. നമ്മൾ പെട്രോൾ ഒഴിച്ചു കഴിഞ്ഞ് ഇനി നമുക്ക് ഇതിനകത്ത് എത്രത്തോളം കിലോമീറ്റർ ഓടുന്നതെന്ന് നോക്കാം. അപ്പോൾ നമ്മൾ ഹൈവേയിലൂടെയല്ല വണ്ടി ഓടിക്കുന്നത്, സാധാ റോഡുകളിലൂടെയും അതുപോലെ ഇടവഴികളിലൂടെയും ചെറിയ ചെറിയ വഴികളിലൂടെ എല്ലാമാണ്. കാരണം ഇപ്പോൾ എല്ലാവരും എപ്പോഴും ഹൈവേ കൂടെ ആയിരിക്കത്തില്ല വണ്ടി ഓടിക്കുന്നത്. അപ്പോൾ നമ്മൾ ഈ ഇതേപോലുള്ള വഴികളിൽ വണ്ടി ഓടിച്ചിട്ട് ഈ ബുള്ളറ്റിന് എത്ര മൈലേജ് കിട്ടുന്നതാണ് നമ്മൾ ചെക്ക് ചെയ്യുന്നത്. ചിലപ്പം ഈ ബുള്ളറ്റിന് കിട്ടുന്ന മൈലേജ് വേറൊന്നിനും കിട്ടണമെന്നില്ല. കാരണം ട്യൂണിങ്ങിലെയും അതുപോലെ തന്നെ വണ്ടിക്കകത്തുള്ള പ്രശ്നങ്ങളും കൊണ്ട് പല വണ്ടികൾക്കും പല രീതിയിലുള്ള മൈലേജ് ആയിരിക്കും. എങ്കിലും ഒരു ആവറേജിൻ്റെ കണക്ക് മാത്രം നമ്മൾ ഇതിനകത്ത് കാണിക്കുന്നുണ്ട്. അപ്പം ചിലപ്പം വേറെ പലരും പറയും എൻ്റെ വണ്ടിക്ക് ഇതിൽ കൂടുതൽ കിട്ടുന്നുണ്ടല്ലോ, ചിലപ്പോൾ എൻ്റെ വണ്ടിക്ക് ഇതിൽ കുറവാണല്ലോ. അപ്പോൾ അത് പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പോൾ ട്യൂണിങ്ങിൻ്റെയും അതുപോലെ എഞ്ചിൻ്റെ പെർഫോമൻസും കാര്യങ്ങളും എല്ലാം കൂടെ ഒക്കെ വെച്ചിട്ടായിരിക്കും പിന്നീട് മൈലേജിൻ്റെ കാര്യം വരുന്നത്. അത് നിങ്ങൾക്ക് അറിയാം. അതുകൊണ്ട് നമ്മൾ ഈ വണ്ടിയുടെ മൈലേജിൻ്റെ കാര്യമാണ് ഇപ്പം പറയുന്നത്. അപ്പോൾ നമുക്കിത് കീ സ്റ്റാർട്ട് ചെയ്ത് പോവാം. പെട്രോൾ ഇറങ്ങാൻ ചിലപ്പോൾ ഇച്ചിരി താമസം പിടിക്കും. എങ്കിലും ആ കുഴപ്പമില്ല. അവിടെ ഏകദേശം നിങ്ങൾ കണ്ടു കാണും 679 തുടങ്ങാൻ പോലെ നേരമാണ്. എങ്കിലും ഞാൻ ഒരു ഫോട്ടോ എടുത്ത് വെച്ചേക്കാം. കണ്ടല്ലോ, 79 ആണ്, 679.
നമുക്കിനി ഓടിച്ച് എവിടം വരെ പോകുന്നുള്ളൂ എന്ന് നോക്കാം. ഇങ്ങനെയൊക്കെ ഉള്ളൊരു രീതിയിൽ വണ്ടി ഓടിച്ചിട്ട് നമുക്ക് എത്ര മൈലേജ് കിട്ടുന്നു. ഏത് രാവിലെ മൈലേജ് നമുക്ക് എപ്പോഴും മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് പോകാൻ പറ്റും. ഹൈവേ ബസ് ഓടിച്ചിട്ട് കിട്ടുന്ന മൈലേജ്.
പ്ലാറ്റിന പ്ലാറ്റിന അല്ലായിരുന്നു വണ്ടി കരുതാപ്പള്ളിയ മൊബൈൽ നമ്പർ ഉണ്ട് വണ്ടിയുടെ ബീറ്റ് വണ്ടി കഴിഞ്ഞാൽ 61 സിആർ ഇത് നമ്മുടെ അല്ലേ ഇത് 94 ഗൈസ് ഓപ്സ് പിടിച്ചായിരുന്നു വണ്ടിയുടെ ബുക്കും പേപ്പറും അതുപോലെ ലൈസൻസും കാര്യങ്ങളെല്ലാം ചോദിച്ച് നമ്മുടെ വണ്ടി എപ്പോഴും പെർഫെക്റ്റ് ആയതുകൊണ്ട് സീനൊന്നും ഇല്ലായിരുന്നു എല്ലാം ക്ലിയർ ആയിരുന്നു അപ്പോൾ ഞാൻ ഇന്ന് രാവിലെ വീട്ടിൽ നിന്ന് വണ്ടി എടുത്തുകൊണ്ട് ഇറങ്ങുന്നതിന് മുമ്പ് തന്നെ ഞാൻ പൊല്യൂഷൻ ഒന്ന് ചെക്ക് ചെയ്തിരുന്നു അപ്പോൾ പൊല്യൂഷൻ ജൂലൈ 1 കഴിഞ്ഞിരുന്നു അപ്പോൾ ഞാനതും പോയി ഇന്ന് വരുന്നതിന് മുമ്പ് തന്നെ പൊല്യൂഷനും എടുത്തു കാരണം നമ്മളെപ്പോഴും വണ്ടി റോഡിലിറക്കുമ്പം പേപ്പേഴ്സ് എല്ലാം ക്ലിയറാണ് ലൈസൻസും ഉണ്ടെങ്കിൽ തന്നെ ഒരു ആക്സിഡൻറ്റ് സംഭവിക്കുകയാണെങ്കിലോ അങ്ങനെ എന്ത് സംഭവിച്ചാലും നമ്മുടെ ഭാഗത്ത് തെറ്റില്ല എന്നുണ്ടെങ്കിൽ അതായത് ഒരു ആക്സിഡൻറ്റ് സംഭവിക്കുന്നു ആക്സിഡൻറ്റ് ഇപ്പം നമ്മൾ മലപ്പുറം ഉണ്ടാക്കുന്നൊന്നുമില്ല അറിയാതെ പറ്റുന്ന കാര്യം തന്നെ അങ്ങനെ നമ്മുടെ പേപ്പേഴ്സും കാര്യങ്ങളെല്ലാം ക്ലിയർ ആണെങ്കിൽ നമ്മൾ പിന്നീട് പേടിക്കേണ്ട ഒരു കാര്യങ്ങളുമില്ല അങ്ങനെ ഇൻഷുറൻസ് ഇല്ല അതേപോലെ പൊല്യൂഷൻ ഇല്ല വണ്ടി ഒരു ആക്സിഡൻ്റ് ആയി നമ്മുടെ തലയിൽ തന്നെ ആവും നമ്മൾ ആ ആർക്കാണ് അപകടം പറ്റുന്നത് അതൊക്കെ നമ്മൾ പറയാൻ തുക കൊടുക്കേണ്ട ഒരു അവസ്ഥ വരും അതുകൊണ്ട് നിങ്ങൾ എപ്പോൾ വണ്ടി ഓടിച്ചാലും പേപ്പേഴ്സ് എല്ലാം ക്ലിയർ ആയിരിക്കണം എപ്പോഴാണ് വെഹിക്കിളോ പോലീസോ ഒക്കെ ചെക്ക് ചെയ്യുന്നതെന്ന് പറയാൻ പറ്റില്ല നമ്മളൊരിക്കലും ചെക്കിങ്ങിന് വേണ്ടി മാത്രമാവല്ലോ വണ്ടികളുടെ പേപ്പേഴ്സ് ക്ലിയർ ആക്കി വെക്കുന്നത് വണ്ടി എന്ന് പറഞ്ഞാൽ സാധനം എപ്പോഴും പേപ്പേഴ്സ് ക്ലിയർ ആയിട്ട് കൊണ്ടു നടക്കാം കാരണം വെച്ച് കഴിഞ്ഞാൽ എപ്പം വേണമെങ്കിലും എന്ത് സംഭവിക്കാം അപ്പോൾ നമ്മൾ പേപ്പേഴ്സ് എല്ലാം ക്ലിയർ ആക്കിയിട്ട് വെച്ച് നടക്കുകയാണെങ്കിൽ നമുക്ക് പേടിക്കേണ്ട കാര്യമില്ല ഇപ്പോൾ ഇടയ്ക്കൊന്ന് നമ്മുടെ കോപ്സ് കൈ കാണിച്ചായിരുന്നു പേപ്പേഴ്സ് എല്ലാം കാണിച്ച് ഓക്കെ ക്ലിയറായി അവരിപ്പോൾ വണ്ടിയുടെ മോഡലും കാര്യങ്ങളും തിരക്കുകയും ചെയ്തു അപ്പോൾ അതൊക്കെ നമ്മൾ പറഞ്ഞ് അതിനുശേഷം നമ്മളിപ്പോൾ മുമ്പോട്ട് പോവുകയാണ് അവർ കൈ കാണിച്ചപ്പോഴേ വണ്ടി ഓഫ് ചെയ്തിരുന്നത് കാരണം വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വണ്ടി സ്റ്റാർട്ടിങ്ങിലൊന്നും വിട്ടില്ല കാരണം ചുമ്മാ എന്തിനാണ് എണ്ണ കളയുന്നത് നമ്മൾ എന്തായാലും മൈലേജ് ടെസ്റ്റിന് വേണ്ടിയിട്ട് ഇറങ്ങിയതാണ്
ക്രോസ് അടമാണ് നമ്മൾ ഇടയ്ക്കൂടെ ലെഫ്റ്റിലോട്ട് ഒരു വഴിയുണ്ട്, അതുവഴി ഒരു വണ്ടി ഓടിച്ചു പോകുന്നതായി. എന്നാലും ഇവിടെ വെയിറ്റ് ചെയ്യണ്ട, ആദ്യമുള്ള നമ്മൾ ഇതുവഴി കയറി അങ്ങ് പോകും. എന്തായാലും ലെവൽ ക്രോസിൽ കയറുന്നില്ല, അത് കിടക്കാതെ സൈഡിലൂടെ ഒക്കെ കയറി അങ്ങ് പോയി. അവിടെ റോഡ് ബ്ലോക്കായിരുന്നു, തൊട്ട് പുറകെ അവിടെ ലെവൽ ക്രോസ് ആണ്, അപ്പോൾ അവിടെ അടച്ചിട്ടേക്കുക. അതുവഴി അപ്പുറം ചാടാമെന്നായിരുന്നു വിചാരിച്ചിരുന്നത്, പക്ഷേ എന്തോ ചെയ്യാനാണ്. അപ്പം അതുവഴി പുറത്തോട്ട് ചാടാനായിരുന്നു വിചാരിച്ചിരുന്നത്, പക്ഷേ പറ്റിയില്ല. അവിടെ ലെവൽ ക്രോസ് അടച്ചിട്ടിരുന്ന അത്രയും വന്നില്ല. അതെങ്കിൽ നമ്മൾ വീണ്ടും അടുത്ത ലെവൽ ക്രോസിലെടുത്ത് വന്ന് ഇവിടെ പക്ഷേ ഓപ്പൺ ആയിരുന്നു. ഇവിടെ പോയി ഇടയ്ക്കൂടെ കുത്തിക്കയറ്റി അപ്പം തുടങ്ങാം. വണ്ടി ഓഫ് ആകുമോ എന്നൊന്നും അറിയത്തില്ല, കാരണം ഒത്തിരി നേരമായിട്ട് വണ്ടി ഓടിക്കൊണ്ടിരിക്കുക. ഞാൻ ഉദ്ദേശിച്ചതിനൊക്കെ കണ്ട് കൂടുതൽ കിലോമീറ്റർ വണ്ടി ഓടി. അപ്പോൾ നമുക്ക് ഇനി ഒന്നും ഉറപ്പിച്ചൊന്നും പറയാൻ പറ്റത്തില്ല. ആ അമ്മാനൊക്കെ തുടങ്ങുന്നു തോന്നുന്നു, വണ്ടി എപ്പം വേണമെങ്കിലും ഓഫ് ആവാം എന്നുള്ള ചാൻസൊക്കെ ഉണ്ട്. കമ്മുന്നുണ്ട് വണ്ടി. പമ്മിക്കൊണ്ടിരിക്കുന്ന വണ്ടി ഇതിൻ്റെ 10 മിനിറ്റ് വരെ ഓഫായി പോകാനുള്ള ചാൻസ് കൂടുതലാണ്. വണ്ടി അപ്പുറത്തെ കിടക്കട്ടെ. വണ്ടി ഇപ്പോൾ ഓഫാവും, ഇതോ ഒന്ന് കൈ കാണിച്ചു തരാം. ഓക്കെ, അവിടെ നിങ്ങൾ കണ്ടുവാണ്, 718 718 ലാണ് ഗൈസ്. അങ്ങനെ നമ്മൾ ഓടിച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഏകദേശം 39.5 കിലോമീറ്റർ നമുക്ക് മൈലേജ് കിട്ടി. ഞാൻ ഒട്ടും പ്രതീക്ഷയില്ല, ഞാൻ 25 കണക്ക് കൂട്ടി വെച്ചിരുന്നത്, പക്ഷേ 39.5 കിലോമീറ്റർ കിട്ടി. എത്ര ഓടിച്ചിട്ടും തീരുന്നില്ലായിരുന്നു. അതിൻ്റെ ഇടയ്ക്ക് നമ്മളെ കോപ്സ് ബുക്കിയായിരുന്നു, അവർ നമ്മുടെ പേപ്പേഴ്സും കാര്യങ്ങളെല്ലാം ചോദിച്ചു, അതെല്ലാം ക്ലിയർ ആയിരുന്നു, നമ്മൾ കാണിച്ചു കൊടുത്തായിരുന്നു. അപ്പം നമ്മളവിടെ വണ്ടി സ്റ്റാർട്ട് ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ 79 വണ്ടി സ്റ്റാർട്ട് ചെയ്തത്. അതായത് അത് ഞാൻ ഫോട്ടോ എടുത്തിട്ടുണ്ടായിരുന്നു, നിങ്ങൾ നേരത്തെ കണ്ടായിരുന്നല്ലോ ഫോട്ടോ എടുത്തിട്ട്. നമ്മൾ 679 നമ്മൾ സ്റ്റാർട്ട് ചെയ്തത്, 679 നമ്മൾ സ്റ്റാർട്ട് ചെയ്തത്. അപ്പോൾ നമ്മൾ നിർത്തിയതാണ് 718. അപ്പോൾ ഏകദേശം ഒരു 39.5 കിലോമീറ്റർ നമ്മൾ കവർ ചെയ്തിട്ടുണ്ട്. ഞാനൊട്ടും പ്രതീക്ഷിച്ചിരുന്നതല്ല ഇത്രയൊക്കെ പോകുമെന്നുള്ളത്, എന്തെന്നറിയത്തില്ല. ഇപ്പോൾ നമ്മൾ വീഡിയോ എടുത്തോണ്ടാകുമ്പോൾ ഇത്രയും വണ്ടി ഓടിയൊന്നും കൃത്യമായിട്ട് അറിയത്തില്ല. എങ്കിലും നമ്മൾ ഉദ്ദേശിച്ച രീതിയിൽ നമ്മൾ ട്രാഫിക്കും അതുപോലെ തന്നെ എല്ലാം പറ്റുന്ന വഴികളിലെല്ലാം പോയിട്ടുണ്ട്. നിങ്ങൾ ആ വീഡിയോ ചെയ്ത് കാണുമ്പോൾ മനസ്സിലാവും, ഹൈവേ കൂടെ പോയിട്ടുണ്ട്, ചെറിയ ചെറിയ റോഡുകളിലൂടെ എല്ലാം പോയിട്ടുണ്ട്. അപ്പം എന്തായാലും ഇപ്പം കഴിഞ്ഞ് നമുക്ക് ഏകദേശം 39.5 കിലോമീറ്റർ മൈലേജ് കിട്ടിയിട്ടുണ്ട്. ഒരിക്കലും പ്രതീക്ഷ കാര്യങ്ങളല്ല. അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ നമ്മൾ ഈ വീഡിയോ കൂടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നെക്സ്റ്റ് ഒരു വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നതായിരിക്കും. അതുവരെ ബൈ.